ഹലോ മറ്റമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ മെഗാ ഫാൻ ഷോ അരങ്ങേറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങ് ദുബായിലും മെഗാ ഫാൻ ഷോ ഉണ്ട്. അതെ, മമ്മൂട്ടിയുടെ ടർബോയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഗംഭീരമായിട്ടുള്ള ഫാൻ ഷോസാണ് ഈ പ്രാവശ്യം സിനിമയ്ക്കുള്ളത്. സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾക്ക് ഫാൻ ഷോ വെപ്പിക്കാറില്ല എന്നുള്ളതാണ്. ഫാൻസുണ്ട്, ഫാൻ ഷോ വെക്കാനാണെങ്കിലും മമ്മൂട്ടി അതിന് സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. ഇക്കുറി അങ്ങനെയല്ല, എല്ലാം ഒരുങ്ങി തന്നെയാണ്. 40 മുകളിലുള്ള രാജ്യങ്ങൾ, ഇന്ന് 42 രാജ്യം രജിസ്റ്റർ ആയി കഴിയുന്നു എവിടെയൊക്കെ റിലീസ്. സാധാരണ മലയാള സിനിമയിൽ 60 വരെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പകുതി പോലും സത്യമായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 60 രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നു, ആ സിനിമ അത്ര എത്തി എന്നുള്ളത്. പക്ഷേ അതൊക്കെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീടൊന്നും നടന്നില്ല. പക്ഷേ ഇവിടെ 42 രാജ്യങ്ങൾ റെക്കോർഡാണ്. ഒരു മലയാള സിനിമ 42 രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് അത് ഇവിടെ ഉറപ്പാവുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ആരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, അങ്ങനെ അതേപോലെ തന്നെ തിയേറ്റർ, അതേപോലെ ഷോ കൗണ്ടുകൾ, ഇതെല്ലാം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഫൈനലായി വന്നിരിക്കുന്നത് ശ്രീലങ്കയിൽ കൂടെ ആണ് എന്നുള്ളത്. ശ്രീലങ്ക, റഷ്യ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഒരു പക്ഷേ ഇനിയും 10 മുതൽ 12 രാജ്യങ്ങൾ വരെ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം സിനിമ ഇറങ്ങാൻ ഇനിയും 16 ദിവസങ്ങളോളം കിടക്കുന്നുണ്ട്. ഈ 16 ദിവസങ്ങളിൽ അണിയറ പ്രവർത്തകർ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമയെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത്രത്തോളം ഗംഭീര ബിസിനസ്സാണ് ഈ സിനിമയ്ക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമയുടെ OTT റൈറ്റ്സൊക്കെ ഗംഭീര തുകയ്ക്ക് വിറ്റുപോയി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അത് എത്രയാണ് എന്നുള്ളത് പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഫാൻ ഷോസ് ചില സ്ഥലങ്ങളിൽ 9 എന്നുള്ളതാണ്. നേരത്തെ അറിഞ്ഞിരുന്നതനുസരിച്ച് 8:30 ഫാൻ ഷോസിനാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ മമ്മൂട്ടി സിനിമകൾ അങ്ങനെ 8:30 വെക്കാൻ സമ്മതിക്കാറില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭ്യമായത് 9 എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ കിട്ടും, അന്നേരം നമുക്ക് വരാം. എന്താണേലും ഇത് ഒരു ആർമാദിക്കാൻ ഉറപ്പിച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. ഇത് സാധാരണ അഭിനയമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പടമല്ല, ഇതൊരു അടിപ്പടമാണ്, മാസ് സിനിമയാണ്, അല്ലാതെ കഥപ്പടമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണേലും ആരാധകർ ആവേശത്തിലാണ്, ജനങ്ങൾ ആവേശത്തിലാണ്. മമ്മൂട്ടിയുടെ ലുക്കും ഫീലും എല്ലാം കാണുമ്പോൾ ടർബോ എൻജിൻ വെച്ച നായകൻ എന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ പറയുന്നത്. ഈ കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മയിൽ അതേപോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ലേലം ചാക്കോച്ചി, അതേപോലെ തന്നെ ആറാം തമ്പുരാൻ, അങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ടർബോ എൻജിൻ വെച്ച നായകന്മാരായിരുന്നുവെങ്കിൽ ആ ഗണത്തിലേക്കായിരിക്കും ഈ സിനിമയും വരുന്നത് എന്നുള്ളതാണ്. ഒപ്പം നമുക്ക് കാത്തിരിക്കാം, നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ അറിയാവുന്നത് 41 ഫാൻ ഷോസുകൾ ബുക്കായി കഴിഞ്ഞു എന്നുള്ള, എത്ര ഫാൻ ഷോസ് വെക്കുന്നു എന്നുള്ള എല്ലാ കാര്യം, ഉള്ള ഫാൻ ഷോസ് ഹൗസ്ഫുൾ ആക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. എത്ര വരുമെന്നുള്ളത് ഫൈനൽ കൗണ്ട് നമുക്ക് പിന്നീട് അറിയാം. താങ്ക് യു ബ്രോസ്.